കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഐതിഹാസിക ക്ലബ്ബ് ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്നുവെങ്കിൽ ആ ഇതിഹാസ കഥയ്ക്ക് ഫുട്ബോൾ ലോകം ഇത്രമാത്രം നൽകിയ സ്വീകാര്യത എന്താണ്? ലോക ഫുട്ബോളിന്റെ തന്നെ ശ്രദ്ധ ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാധക വ്യൂഹം തീർത്ത തീരാത്ത സ്വാധീനമുണ്ട്. എല്ലാത്തിനും പോലെ കിരീടങ്ങൾക്കോ നേട്ടങ്ങൾക്കോ മാത്രം വില കൊടുക്കാത്ത ഒരു ജനതയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നതിനെ പൂർണ്ണമാക്കുന്നത്. ദേശഭേദമന്യ ഓരോരുത്തരെയും തന്റേത് മാത്രമാക്കി ചിത്രീകരിക്കുന്നിടത്ത് ലൂണയും ദിമിത്രിയോസും ലെസ്കോവിച്ചുമെല്ലാം സ്വന്തം ആരാധകരാൽ ആവേശം പോകുകയാണ്. പതിറ്റാണ്ടിന്റെ ശോഭയിലേക്ക് ഏറോ ഹൈഎസ്എൽ ആഘോഷിക്കപ്പെടുമ്പോൾ കൂട്ടിയും കീച്ചും ഉയർന്നും താഴ്ന്നും പ്രകടമാവുന്ന സൂചികകൾ വരച്ചു കാട്ടുന്നത് പതിറ്റാണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു തീർത്ത കളിരൂപമാണ്. ജെയിംസിന്റെ നേതൃത്വത്തിൽ നിന്നും തുടങ്ങിയ ഇതിഹാസ നിലയം ഇന്ന് ഉറൂഗിയൻ വസന്തം എഡ്രിയാൻ ലൂണയിലെത്തി നിൽക്കുന്നു. ജെയിംസും ഹ്യൂമും മൊഗ്ബച്ചയും തുടങ്ങി എല്ലാം നിറഞ്ഞാടിയിട്ടും ലൂണ ആരാധകരിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ലൂണ എന്നൊരു ഓൾറൗണ്ടിംഗ് താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഏക സൈനിംഗ് തന്നെയായിരുന്നു. ഡിഫെൻഡിങ്ങിലും അറ്റാക്കിങ്ങിലും ഗോൾ സ്കോറിങ്ങിലും പ്രൌഢിയും പ്രശസ്തിയുമുള്ള ഒരുപാട് പേർ വന്നിട്ടും അവസരങ്ങൾക്കൊത്ത് ഉയരാൻ സാധിക്കാത്തത് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറുടെ അഭാവം തന്നെയായിരുന്നു. എതിർദിശയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾക്ക് മുമ്പിൽ മിഡ്ഫീൽഡ് ട്രയാങ്കിളിൽ എതിരാളികൾക്കെല്ലാം എളുപ്പമാവുന്നതോടെ പ്രതിരോധ സമ്മർദ്ദമാവുന്ന രീതിയിൽ നിന്നും ഇവാൻ മുക്കുമനോവിച്ച് കണ്ടെടുത്തത് എഡ്രിയാൻ ലൂണ എന്ന ഒരു മിഡ്ഫീൽഡ് വക്താവിനെ തന്നെ. എതിർദിശയിലേക്കുള്ള അറ്റാക്കിംഗ് സാധ്യമാവുന്നതിനോടൊപ്പം ഡിഫെൻഡിംഗ് തേർഡിലും യൂറോപ്യൻ ശൈലി പാകിയതോടെ ഇവാൻ സൃഷ്ടിച്ചെടുത്ത ലൂണ സെൻട്രിക് പ്ലെയിങ് സ്റ്റൈൽ കേരള കാൽപന്ത് മനസ്സുകങ്ങളെയേറെ കൂടെ പിടിച്ചു. മാത്രമല്ല, എല്ലാത്തിനുമപ്പുറം അയാൾ നേടുന്ന നേട്ടങ്ങളെല്ലാം ആരാധകർക്കായി സമർപ്പിച്ചെടുത്ത് അയാൾ ആരാധകരുടേത് മാത്രമായി മാറി. ഇതിഹാസങ്ങളും പ്രത്യാശ തീർത്തവരും ഒരുപാട് മാറിമറിഞ്ഞു വന്നിട്ടും ലൂണ ഇത്രമാത്രം പ്രിയങ്കനായി എന്നത് ആരാധകരും അയാളും അനന്തമായ ബന്ധം മഞ്ഞപ്പടയിലൂടെ നേടിയെന്നത് മാത്രമാണ്. കാരണം ലൂണ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച കാൽപന്തിനെ അചഞ്ചലമാക്കി തീർക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കോട്ടയിലാണ്. ഉറൂഗിയൻ ഡിവിഷനിലൂടെ തുടങ്ങിയ പ്രതീക്ഷകൾ പടുത്തുയർത്തിയ ആ സ്വപ്ന സഞ്ചാരം സ്പാനിഷ് എസ്പാനിയോളിനും ശേഷം മെൽബൺ സിറ്റിയിലും ആശക്കൊത്തുയരാത്തതും പ്രതീക്ഷകൾക്കപ്പുറം ബ്ലാസ്റ്റേഴ്സിന്റെ മണ്ണിൽ അവതാരമായി പിറവിയെടുത്തതുമെല്ലാം ദൈവം അയാൾക്കായി ഒരുക്കിവെച്ച സ്വപ്ന സമ്മാനമായിരിക്കണം. പലരുടെയും സൈനിങ്ങുകൾ തുടർത്തിയ പഴങ്കഥകൾ മാത്രമാകുമെന്ന ഭാവം ലൂണയുടെ സൈനിങ്ങിലും നാം കണ്ടതാണ്. എന്നാൽ ചിന്തകൾക്ക് അതീതമായി ലൂണ ഐതിഹാസിക 10 നമ്പറിനുടമയായതും ശേഷം നായകനായി അവതരിച്ചതും എല്ലാ മാനേജ്മെന്റിന്റെയും ആരാധകരുടെയും തീരുമാനങ്ങൾക്കപ്പുറമായിരുന്നു. ലൂണ, നിങ്ങളിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനിൽ ഒരു അസാധാരണക്കാരനെ ഇനി ഞങ്ങൾ ആസ്വദിച്ചെന്നു വരില്ല. ഇനി നിങ്ങളെ പ്രതിബദ്ധത്തിൽ മറികടന്നാലും നിങ്ങളാൽ നേതെടുത്ത സമീപവും നേട്ടങ്ങളും അത്രക്ക് പൂർണ്ണത കൊള്ളണമെന്നില്ല. ഒന്നുമല്ലാതിരുന്നൊരു ജനതയെ നിങ്ങളും ഇവാനും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും തോൽവികൾ വീഴ്ചകൾ മാത്രം കേട്ടിരുന്ന കാതുകൾക്ക് പ്രതീക്ഷ കാവ്യങ്ങൾ ആലപിച്ചു നൽകിയതുമെല്ലാം ഞങ്ങളുടെ മനസ്സകങ്ങളിൽ വെറും റെക്കോർഡ് ബുക്ക് മാത്രമല്ല. ഓരോ ഇടനെഞ്ചിലും നിങ്ങൾ തീർത്ത ഇന്ദ്രജാലത്തിന് പരകോടികളുടെ പകിട്ടും ശോഭയുമുണ്ട്. ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു, ഒരുപാട് ഒരുപാട് കാത്തിരിക്കുന്നു. പഠിക്കൽ കലമുടച്ച രണ്ടവസരങ്ങളെ ഓർത്ത് വിലപിക്കാനുള്ള അവസരമല്ല ഇത്. വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ 11 പേർക്ക് പിന്നിൽ കരങ്ങൾ ഉയർത്തുന്ന ഇവാനും ആരാധക വ്യൂഹത്തിനും തന്റേതായ സമർപ്പണത്തിനുള്ള സമയമാണിത്. നിങ്ങൾ അടരാതെ പോരാടിക്കൊള്ളുക. പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും മലറി വിളിക്കുന്ന ഒരു ജനത നിങ്ങൾക്ക് പിന്നിലുണ്ട്.